ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി വളരെ വിഷമത്തോടെ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാന് ഒരു കാര്യം നടത്തി കിട്ടാൻ വേണ്ടി കഴിഞ്ഞ 12 വർഷമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. 12 വർഷം പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടിയില്ല. 12 വർഷമായി ഒരു കാര്യം നടത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ച കാര്യം നടത്തി കിട്ടാത്തത് കൊണ്ട് ആ സഹോദരി വലിയ വിഷമത്തോടെയാണ് എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ ആ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കി, അവരുടെ മുഖത്ത് അല്പം നിരാശയൊക്കെ ഉണ്ട്. ഇങ്ങനെ അല്പം നിരാശയോടും വിഷമത്തോടും പരാതിയോടും കൂടി എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരിയുടെ മുഖത്തേക്ക് നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ, ചെറിയൊരു പരിഹാസത്തോടെ ഞാൻ പറഞ്ഞു, എത്ര വർഷം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നീ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ശൈലി എന്താണെന്ന് അറിയണം. നീ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ശൈലി എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് ആ സഹോദരിയോട് കർത്താവിന്റെ ശൈലി എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്കറിയാവോ കർത്താവിന്റെ ശൈലി എന്താണെന്ന്? പ്രിയപ്പെട്ടവര്, കർത്താവിന്റെ ശൈലി കരമുയർത്തി കൈ കുഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. സ്വരമുയർത്തി സ്വരം പോയാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. മുട്ടുകുത്തി മുട്ടു പൊട്ടിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. കരഞ്ഞ് കണ്ണീർ ഒഴുകിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. സഹിച്ച് സഹനം ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ, അതാണ് അവന്റെ ശൈലി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യങ്ങൾ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എത്ര വർഷമാണ് പ്രാർത്ഥിച്ചത് എന്നുള്ളതല്ല, നീ എന്ത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, മറിച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവിന്റെ ശൈലി എന്താണെന്ന് അറിയണം. അതിനാൽ ഒരു മനുഷ്യവ്യക്തി, ആ വ്യക്തി ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു കാര്യം ബോധ്യപ്പെടണം, എന്റെ ആവശ്യങ്ങളും എനിക്ക് വേണ്ടതും മുഴുവൻ അറിയാവുന്ന കർത്താവിന്റെ മുമ്പിൽ ഞാനിപ്പോൾ രോഗിയാണെങ്കിലും വേദനിക്കുന്നവനാണെങ്കിലും തകർന്നവനാണെങ്കിലും നഷ്ടപ്പെട്ടവനാണെങ്കിലും എന്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര ലക്ഷത്തിന്റെ കടബാധ്യത ഉണ്ടെങ്കിലും ഞാൻ ഇതിലേക്കൊന്നും നോക്കി അസ്വസ്ഥപ്പെടുകയില്ല, മറിച്ച് ഇതെല്ലാം ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് എന്റെ ഈ ഉയർത്തിയ കരങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്തെല്ലാമാണോ സമർപ്പിച്ചത് ആ സമർപ്പിച്ചതിലേക്ക് ദൈവം ഇറങ്ങി വരുന്നോടം വരെ, കർത്താവ് ഉത്തരം തരുന്നോടം വരെ, കർത്താവ് അനുഗ്രഹിക്കുന്നോടം വരെ ഞാൻ പരാതി കൂടാതെ നിരാശപ്പെടാതെ എന്റെ കർത്താവിനോട് ചേർന്നിരിക്കും, എന്റെ കർത്താവിനോട് ചേർന്നിരിക്കും എന്ന ബോധ്യത്തിലാണ് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി അനുഗ്രഹമായി സൗഖ്യമായി സന്തോഷമായി മാറുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ലൂക്കായുടെ സുവിശേഷം 18:1, ഭഗ്നാശരാകാതെ മടുപ്പ് കൂടാതെ നിരാശപ്പെടാതെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാലും ഇല്ലെങ്കിലും അതിൽ മടുപ്പ് തോന്നരുത്, അതിൽ നിരാശപ്പെടരുത്. ഈശോ പറഞ്ഞ ഈ കാര്യത്തെ കേൾക്കുന്ന വ്യക്തികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അടിവരയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി, അതിനോട് ചേർന്ന് യേശു ഒരു ഉപമ കൂടി പറയുകയാണ്. ആ ഉപമയാണ് തുടർന്നുള്ള വചനത്തിൽ നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം 18:2-8 തിരുവചനങ്ങളിൽ ഈ ഉപമയെ കുറിച്ചാണ് യേശു പറയുന്നത്. അവിടെ
യേശു പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപന്റെ അടുക്കൽ, ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ, തന്റേടിയായിട്ടുള്ള വ്യക്തി, ഒരു തന്റേടിയായിട്ടുള്ള ന്യായാധിപന്റെ അടുക്കൽ ഒരു പാവപ്പെട്ട വിധവ, അവൾ തനിക്ക് നീതി നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് നിരന്തരം ആ ന്യായാധിപന്റെ അടുക്കൽ അപേക്ഷയുമായിട്ടിരുന്നു. അയാളുടെ സ്വഭാവം അനുസരിച്ച് ഈ പാവപ്പെട്ട വിധവയെ പരിഗണിക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല. എന്നാൽ ഈ വിധവയുടെ നിരന്തരമായിട്ടുള്ള ശല്യം, ഈ ശല്യം സാധ്യതയില്ലാത്ത അവൾക്ക് സാധ്യത തുറന്നു കൊടുക്കാൻ തന്റേടിയായ ന്യായാധിപൻ തയ്യാറായി എന്നുള്ളതാണ് ആ ഉപമയിൽ യേശു പറയുന്നത്. ആ ന്യായാധിപൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് സകലർക്കും അറിയാം, ഈ വിധവയ്ക്കും അറിയാം. എന്നാൽ ഇവൾ നിരന്തരം എന്നെ ശല്യപ്പെടുന്നുമുണ്ട്. ഇവളുടെ ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവൾക്ക് നീതി നടത്തി കൊടുക്കും. സാധ്യതയില്ലാത്ത അവൾക്ക് ശല്യം മൂലം ആ ന്യായാധിപനിൽ നിന്ന് സാധ്യത കിട്ടി. ഈശോ ഈ ഉപമയെ എടുത്ത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും ഓരോ വ്യക്തിയോടും പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി കരുണ കാണിക്കാതിരിക്കില്ല, ശ്രദ്ധ കാണിക്കാതിരിക്കില്ല, സ്നേഹം തരാതിരിക്കില്ല. ഈ സ്നേഹിക്കുന്ന, കരുണ കാണിക്കുന്ന, അവതാരം കാണിക്കുന്ന ദൈവപിതാവിന്റെ മനോഭാവം മനസ്സിലാക്കുക എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ അവിടുന്ന് താമസം പറ്റുന്നത്. മനുഷ്യർ പറയും എന്റെ കാര്യം നടത്തിക്കിട്ടില്ല, താമസിച്ചു പോകുന്നു. എന്നാൽ ദൈവം ഒരിക്കലും താമസിപ്പിക്കുകയില്ല. ദൈവം നേരത്തെ വരികയില്ല, താമസിച്ചു വരികയില്ല. ദൈവം സമയത്തെ വരും. അവൻ വരും, അവൻ കൃത്യസമയത്ത് വരും. അവൻ നിന്റെ ജീവിതത്തിൽ എവിടെയാണോ എപ്പോഴാണ് ഇടപെടേണ്ടത്, ആ ഇടപെടേണ്ട സമയത്ത് ദൈവം വന്നിരിക്കും. അതിന് ഈ ഇടപെടുന്ന ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ അനുഭവേദ്യമായി തീരണമെങ്കിൽ നീ ആ ദൈവത്തിന് വേണ്ടി മടുപ്പ് കൂടാതെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ തയ്യാറാകണം. ഓരോ കാത്തിരിപ്പിലും നീ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കണം. അപ്പോൾ കാത്തിരിപ്പ് കർത്താവ് അനുവദിക്കുന്നത് കൂടുതൽ കൂടുതൽ ദൈവത്തോട് അനുവദിക്കാൻ വേണ്ടിയാ. കാത്തിരിപ്പ് കർത്താവ് അനുവദിക്കുന്നത് വർഷം കണക്ക് കൂട്ടാനല്ല, ദിവസം കണക്ക് കൂട്ടാനല്ല, നാളുകൾ കണക്ക് കൂട്ടാനല്ല, നീ മനസ്സുമടുക്കാനല്ല, നീ നിരാശപ്പെടാനല്ല. പ്രത്യുത കർത്താവ് അത് അനുവദിക്കുന്നത് കൂടുതൽ കൂടുതൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയാണ്, ചേർന്ന് ദൈവീകമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ശിവാൻ ധ്യാന കേന്ദ്രത്തിലെ മലയാള സ്റ്റേജിൽ പ്രസംഗിച്ച ശേഷം താഴേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ സ്പീഡിൽ നടന്നു പോവുകയാണ്. ഒരമ്മച്ചി എന്റെ പുറകെ വരുന്നുണ്ട്, പക്ഷേ ഞാനത് കാണുന്നില്ല. ഞാൻ സ്പീഡിൽ നടന്നു പോകുന്നതിനാൽ അമ്മച്ചിക്ക് എന്റെ ഒടൊപ്പം എത്താൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ, ആ അമ്മച്ചി പുറകിൽ നിന്നുകൊണ്ട് എന്നെ വിളിച്ചു. അച്ഛാ, ഞാനപ്പോ തിരിഞ്ഞു നോക്കി, പ്രായമുള്ള ഒരു അമ്മച്ചി, വലിയ പ്രതീക്ഷയോടെ. അമ്മച്ചിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. നടന്നു വരിക, ഞാൻ അവിടെ നിന്നു. നിന്നപ്പോ വലിയ സ്നേഹത്തോടെ ആ അമ്മച്ചി എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറയാ, അച്ഛാ ഇന്ന് എന്റെ പ്രാർത്ഥനയുടെ വാർഷികമാണ്. അച്ഛാ ഇന്ന് എന്റെ പ്രാർത്ഥനയുടെ വാർഷികമാണ്. എനിക്ക് അമ്മച്ചി പറയുന്നത് എന്താന്ന് മനസ്സിലായില്ല. കാരണം മറ്റു പല വാർഷികത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തി വിവാഹം കഴിച്ച് വർഷം തരുമ്പ് വിവാഹത്തിന്റെ വാർഷികം, ഓർഡിനേഷൻ സ്വീകരിച്ചാൽ ഓർഡിനേഷന്റെ വാർഷികം, നമ്മുടെ ആരെങ്കിലും ഒക്കെ മരിച്ചാൽ മരണവാർഷികം, ഇങ്ങനെ പല വാർഷികത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പ്രാർത്ഥനയുടെ വാർഷികം എന്ന് കേൾക്കുന്നത്. ഞാൻ അതുകൊണ്ട് അമ്മച്ചോട് ചോദിച്ചു, എന്താ, എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പം ആ അമ്മച്ചി പുഞ്ചിരിച്ചോണ്ട് എന്നോട് പറയാ, അച്ഛാ
എന്റെ ഭർത്താവ് മരിച്ചിട്ട് 12 വർഷമായി. ഭർത്താവ് മരിച്ച് 1 മാസം കഴിയുന്നതിന് മുമ്പ് എന്റെ മൂത്ത മകൻ മദ്യപാനം ആരംഭിച്ചു. എനിക്ക് 6 മക്കളാണ് ഉള്ളത്, 3 ആണും 3 പെണ്ണും. ഈ 3 ആൺമക്കളിൽ എന്റെ മൂത്ത മകൻ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള 2 പേരും അച്ഛന്മാരാണ്. എന്റെ 3 പെൺമക്കളിൽ ഒരാളെ മാത്രമേ ഞാൻ കെട്ടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള 2 പേരും കന്യാസ്ത്രീകളാണ്. അങ്ങനെ ദൈവവിളി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് എന്റേത്. എന്നാൽ ഭർത്താവ് മരിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ മൂത്ത മകൻ മദ്യപാനം ആരംഭിച്ചപ്പോൾ ഇവന്റെ ഈ മദ്യപാന സ്വഭാവം ആ ഉയർത്തിയ കാസയിലെ തിരുരക്തത്തിൽ എന്റെ മൂത്ത മകൻ മദ്യപാനമുള്ള സ്വഭാവമുള്ള മകനെ യേശുവിന്റെ ആ തിരുരക്തത്തിലേക്ക് സമർപ്പിച്ചിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ എന്റെ ഈ മകനെ അവന് ഇപ്പോഴുള്ള ആ ദുശീല സ്വഭാവത്തോടുകൂടി എനിക്കവനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും അവനോട് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാനുള്ള ശക്തി എനിക്ക് തരണേ. ഞാൻ എല്ലാ ദിവസവും ഈശോയുടെ തിരുരക്തത്തിൽ സമർപ്പിച്ചിട്ട് വിശുദ്ധ കുർബാന ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും. അച്ഛ, എന്റെ മകന്റെ മദ്യപാനം മാറിക്കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. ഈശോയോട് അവിടുത്തെ തിരുരക്തത്തിലേക്ക് സമർപ്പിച്ചിട്ട് ഈ മകനെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് സ്നേഹിക്കാനും അംഗീകരിക്കാനും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പെരുമാറാനുള്ള ശക്തി എനിക്ക് തരണേ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പ്രാർത്ഥിക്കും. ഞായറാഴ്ചയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക. ഞായറാഴ്ച വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റു ദിവസങ്ങളെക്കാളെല്ലാം അവൻ കൂടുതൽ കുടിച്ചിട്ട് വരിക ഞായറാഴ്ചയാണ്. കാരണം അന്ന് കൂടുതൽ കൂട്ടുകാരെ കിട്ടും. കൂടുതൽ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അന്ന് കൂടുതൽ മദ്യപിക്കും. ഞായറാഴ്ച അവൻ രാത്രിയിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ എന്റെ പ്രാർത്ഥന മാറ്റിയതാണ്. ഞാൻ ഈശോയുടെ തിരുരക്തത്തിൽ സമർപ്പിച്ച് എന്റെ മകനെ അവനായിരിക്കുന്നത് പോലെ സ്നേഹിക്കാനും അംഗീകരിക്കാനുള്ള ശക്തി എന്നെ പ്രാർത്ഥിക്കും. ഇങ്ങനെ നീണ്ട 10 വർഷം മടുപ്പ് കൂടാതെ എന്റെ ഈ മകനെ ഈശോയുടെ തിരുരക്തത്തിൽ സമർപ്പിച്ച് വിശുദ്ധ കുർബാന ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛ, 1 വർഷം മുമ്പ് ഈ ധ്യാന മന്ദിരത്തിൽ വന്നു അവൻ ആ ധ്യാനത്തിൽ കൂടി വർഷങ്ങളായിട്ട് അവനെ പിടികൂടിയിരുന്ന മദ്യപാനം എന്ന ദുശീലത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചിട്ട് ആ ധ്യാനത്തിലൂടെ അവന്റെ മദ്യപാനം അവൻ പരിപൂർണമായിട്ട് നിർത്തി എന്ന് മാത്രമല്ല, കഴിഞ്ഞ 1 വർഷമായിട്ട് എന്റെ 6 മക്കളിൽ എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ശ്രദ്ധിക്കുന്നത് എന്റെ കാര്യത്തിൽ ഒരു കുറവ് പോലും കൂടാതെ എന്നെ ഓരോ നിമിഷവും താല്പര്യത്തോടുകൂടി കാണുന്നത് എന്റെ 6 മക്കളിൽ എന്റെ മൂത്ത മകനാണ്. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്റെ മൂത്ത മകനാണ്. അച്ഛ, ഇങ്ങനെയുള്ള ഒരു മകനെ ഈ സ്വഭാവത്തിൽ എന്റെ കർത്താവ് എനിക്ക് തന്നിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയാകുകയാണ്. ഇന്ന് 1 വർഷം പൂർത്തിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ആഴ്ചയെ ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ട് 1 വർഷം തികയുന്നുകൊണ്ട് ഇന്ന് എന്റെ പ്രാർത്ഥനയുടെ വാർഷികമാണ്. പ്രൈസലോ. പ്രിയപ്പെട്ടവരെ, വലിയ അറിവോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ഒരു അമ്മച്ചി തന്റെ 5 മക്കൾക്കും ദൈവം നല്ല നിലയിലുള്ള കാര്യം തന്നു. തന്റെ 1 മകൻ മദ്യപാനം എന്ന ദുശീലത്തിന്റെ അടിമത്തത്തിലായപ്പോൾ ആ മകനെ തള്ളിക്കളയാതെ ആ മകനോട് ഇഷ്ടക്കുറവ് തോന്നാതെ ഈശോയുടെ തിരുരക്തത്തിൽ സമർപ്പിച്ചിട്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ മകനെ കാണാനും സ്നേഹിക്കാനും അംഗീകരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഒരമ്മ നീണ്ട 10 വർഷക്കാലം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി തന്റെ 6 മക്കളിൽ ഏറ്റവും സ്നേഹിക്കുന്ന മകനായി അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന മകനായി ദൈവം ആ മകനെ രൂപാന്തരപ്പെടുത്തി.
കർത്താവിന്റെ വചനം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടതകളും സഹനങ്ങളും നൊമ്പരങ്ങളും വന്നാലും നീ അതിലേക്ക് നോക്കി വേദനിക്കാതെ അവ ഓരോന്നും അനുവദിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് മടുപ്പ് കൂടാതെ കരമുയർത്തി കരമുയർത്തി കൈകൊഴഞ്ഞാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ ശൈലി. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ ശൈലി. സഹിച്ച് സഹിച്ച് സഹനം ഒരു അനുഭവമാക്കി മാറ്റിയാലേ അവൻ ഇറങ്ങി വരുള്ളൂ. അതാണ് അവന്റെ ശൈലി. കർത്താവ് ഇറങ്ങി വരുന്നോടം വരെ, കർത്താവ് എനിക്ക് അനുഗ്രഹം തരുന്നോടം വരെ ഞാൻ കർത്താവിലേക്ക് നോക്കി ആനന്ദത്തോടെ ജീവിതത്തിലെ ഓരോന്നും സ്വീകരിക്കാൻ തയ്യാറായാൽ ഈ സ്വീകരിക്കാൻ തയ്യാറാകുന്നതാണ് പ്രാർത്ഥനയുടെ ജീവിതം, കർത്താവിനോടൊപ്പമുള്ള ജീവിതം, കർത്താവ് സന്തോഷിക്കുന്ന ജീവിതം. ഈ ജീവിതത്തിന് നമ്മൾ ഓരോരുത്തരും ഉടമകളായി മാറണം. ഈ ജീവിതം ഈ ഭൂമിയിൽ നയിക്കാൻ, ഇങ്ങനെയുള്ള ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അവിടെയാണ് എനിക്ക് കർത്താവിനുള്ള വിശ്വാസം, അവിടെയാണ് ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധത്തിനുള്ള ആഴം അടങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ, ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിന് സാക്ഷ്യമാകുവാൻ എനിക്ക് എന്ത് കിട്ടണം? ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എന്നിൽ നിരന്തരം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ലൂക്കായുടെ സുവിശേഷം 11:9-10 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏതൊരുവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറന്നു കിട്ടുന്നു. ഈശോ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? സാധാരണഗതിയിൽ മാതാപിതാക്കന്മാർക്ക് പോലും മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാനായിട്ട് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി. പ്രിയപ്പെട്ടവൻ മനസ്സിലാക്കണം, വചനം പറയുന്നു ലൂക്കായുടെ സുവിശേഷം 11:13 തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി. പരിശുദ്ധാത്മാവിന് നൽകാതിരിക്കില്ല. അപ്പോൾ നിന്റെ എല്ലാ പ്രാർത്ഥനയുടെയും ഉത്തരം പരിശുദ്ധാത്മാവാണ്. നിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നന്മയായി മാറണമെങ്കിൽ ആ കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയണം. രോഗം ജീവിതത്തിൽ നന്മയുടെയും അനുഗ്രഹത്തിന്റെയും അടയാളമായി മാറണമെങ്കിൽ ഈ രോഗത്തിൽ പരിശുദ്ധാത്മാവ് നിറയണം. കഷ്ടത ജീവിതത്തിൽ ഉയർച്ചയുടെ അടയാളമായി മാറണമെങ്കിൽ ഈ കഷ്ടതയിൽ പരിശുദ്ധാത്മാവ് നിറയണം. സഹനം ആനന്ദത്തിന്റെ അടയാളമായി മാറണമെങ്കിൽ ഈ സഹനത്തിൽ പരിശുദ്ധാത്മാവ് നിറയണം. ദൈവം അനുവദിക്കുന്ന ഏത് കാര്യമാണോ ആ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നീ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 6:33. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. എന്താ മനുഷ്യൻ ചെയ്യേണ്ടത്? ഒന്ന്, നീ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക. എന്താ ദൈവത്തിന്റെ രാജ്യം? ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ആ ജീവിക്കുന്ന വ്യക്തി ദൈവരാജ്യത്തിലാണ്. ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സും ഹൃദയവും ചിന്തയും സ്വഭാവവും ജീവിതം മുഴുവനും ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുന്ന വ്യക്തി ദൈവരാജ്യത്തിലാണ്. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോന്നും ദൈവിക പദ്ധതിയായി കണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ സ്വീകരിച്ചാൽ, അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിക്കുന്ന വ്യക്തി ദൈവസ്നേഹത്തിന്റെ നിറവിലാണ്. ദൈവസ്നേഹത്തിന്റെ നിറവിലാകുന്ന വ്യക്തി ദൈവരാജ്യത്തിലാണ്. ഇതാ വചനം പറയുന്നു, ഇങ്ങനെ നീ ദൈവരാജ്യത്തിലായാൽ നിനക്ക് ദൈവത്തിന്റെ നീതി കിട്ടും. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു വ്യക്തിയിൽ ദൈവസ്നേഹ നിറവിൽ ദൈവത്തിന്റെ പദ്ധതി സ്വീകരിക്കുന്ന വ്യക്തികളിൽ എല്ലാം
പരിശുദ്ധാത്മാവ് നിറയുന്നു. പരിശുദ്ധാത്മാവ് നിറയുന്ന ഓരോ വ്യക്തിക്കും ദൈവം അതിനോടൊപ്പം ബാക്കി കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് തരുന്നു. അപ്പോൾ ഞാൻ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമില്ല, ഞാൻ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമില്ല, ഞാൻ നഷ്ടവും പരാജയവും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമില്ല. എന്താണെന്നറിയാവോ, അത് പ്രാർത്ഥിച്ചില്ലേലും നിനക്ക് ദൈവം തരും. നിന്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും കർത്താവ് നിനക്ക് രോഗസൗഖ്യം തരും. എങ്ങനെയാണെങ്കിൽ നീ നിന്റെ രോഗാവസ്ഥയിൽ ദൈവത്തിന്റെ സ്നേഹം നിറവനുഭവിക്കുവാൻ ഇത് ദൈവം അനുവദിച്ചതാ. ഈ ദൈവം അനുവദിച്ചതിനെ ദൈവിക പദ്ധതിയായി കണ്ട് നീ ദൈവത്തോട് ചേർന്ന് ആയിരുന്നാൽ ദൈവത്തോട് ചേർന്നായിരിക്കുന്ന നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ രോഗത്തിൽ, സഹനത്തിൽ, നൊമ്പരത്തിൽ, നഷ്ടത്തിൽ, അപമാനത്തിൽ എല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അതിനോടൊപ്പം നിനക്ക് വേണ്ടത് മുഴുവൻ ചേർത്ത് തരും. പ്രൈസലോ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ നിറവ് ജീവിതത്തിൽ ഏത് കാര്യത്തിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം അത് അനുഗ്രഹമായി മാറും. ഒരു സമ്പന്നന്റെ അടുക്കൽ ഒരു പാവപ്പെട്ടവൻ ഓരോ സഹായത്തിന് അടിച്ചതും ഏറ്റവും ആദ്യം എന്ത് ചെയ്യുന്നറിയാവോ, ഏറ്റവും ആദ്യം എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് നിവൃത്തിയില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ചെറിയ സഹായം തരണം, സന്തോഷത്തോട് കൊടുത്തു. രണ്ടാം പ്രാവശ്യം വന്നു, എനിക്ക് ഭവനമില്ല, ഭവനം വെക്കാനായിട്ട് ഒരു സഹായം തരണം. ഈ സമ്പന്നൻ രണ്ടാമത് ഇയാൾ വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഓരോ ആവശ്യത്തിലും ഇവിടെ വരേണ്ട കാര്യമില്ല, ഇതാ എന്റെ ഈ സമ്പത്തും എന്റെ പണവും മുഴുവനും കൈകാര്യം ചെയ്യുന്ന എന്റെ പണം സൂക്ഷിപ്പുകാരനെ തന്നെ ഞാൻ നിനക്ക് തരികയാണ്. എന്റെ പണം മുഴുവൻ സൂക്ഷിക്കുന്ന എന്റെ പണം സൂക്ഷിപ്പുകാരനെ ഞാൻ നിനക്ക് തരികയാണ്. അതുകൊണ്ടല്ലോ നിനക്ക് ഈ പണം സൂക്ഷിപ്പുകാരനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നീ ഒരു കാര്യത്തിനും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, നിന്റെ കാര്യങ്ങൾ മുഴുവൻ അവൻ നടത്തി തരും. പ്രിയപ്പെട്ടവരെ, ഈ പണം സൂക്ഷിപ്പുകാരൻ ഇത് ദൈവത്തിന് പരിശുദ്ധാത്മാവാണ്. ഞാന് ദൈവം എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഓരോന്നിലും ദൈവത്തിന്റെ മുഖം കണ്ടാൽ, ദൈവത്തിന്റെ പദ്ധതി സ്വീകരിച്ചാൽ, ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിച്ചാൽ, ഈ ഇഷ്ടം സ്വീകരിക്കുന്ന എന്നിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിറയും. ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാം നന്മയാക്കി മാറ്റും, സന്തോഷമാക്കി മാറ്റും, ആനന്ദമാക്കി മാറ്റും. ഈ ബോധ്യം എന്റെ ഉള്ളിൽ നിറയണം. ഈ ബോധ്യം എന്റെ ഉള്ളിൽ നിറയുമ്പോഴാണ് എന്റെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതമായി മാറുന്നത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമായി മാറുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:26 ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരും, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങളും പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തരും. നീ നിന്റെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കരുത്, ഏത് വഴിയിലൂടെ പോകണം, ഏത് വഴിയിലൂടെ പോകരുത്, ഏത് കൂട്ടുമായി കൂടണം, ഏത് കൂട്ടിനെ ഉപേക്ഷിക്കണം, ഇത് മുഴുവൻ ഉള്ളിലിരുന്ന് സദാസമയവും നിനക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവ്. എല്ലാ പ്രാർത്ഥനയുടെയും ഉത്തരം ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നീ നിറഞ്ഞാൽ, ഈ ആത്മാവിനാൽ നിറഞ്ഞ് നീ നയിക്കപ്പെട്ടാൽ, നിന്റെ അനുദിന ജീവിതം സ്വർഗരാജ്യ അനുഭവത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതമാകും. ഇത് ഓരോ നിമിഷവും എന്നിൽ നടക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഈശോ വചനത്തിലൂടെ പഠിപ്പിച്ചു തന്നു, നിന്റെ എല്ലാ പ്രാർത്ഥനയുടെയും ഉത്തരം പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നോടം വരെ, നിറഞ്ഞു നയിക്കപ്പെടുന്നോടം വരെ നീ മടുപ്പ് കൂടാതെ ചോദിച്ചുകൊണ്ടിരിക്കണം. മടുപ്പ് കൂടാതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ തയ്യാറാണ്. അപ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവം ഈ ജീവിതത്തിൽ അനുവദിക്കുന്നത് മുഴുവൻ നിന്റെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വിജയത്തിനും കാരണമായി തീരും. കർത്താവേ, ഈ കൃപ എനിക്ക് തരണമേ, ഈ ശക്തി എനിക്ക് തരണമേ, ഈ ജ്ഞാനവും ബോധ്യവും എനിക്ക് തരണമേ, ഇതിൽ നയിക്കപ്പെടുവാൻ അങ്ങനെ സഹായിക്കണമേ.